കൂളിമാട്, എരഞ്ഞിമാവ് റോഡ്, കവിലട, ചെറുവാട് റോഡ് എന്നിവിടങ്ങളിൽ ഡ്രൈനേജുകളും സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കണമെന്ന ആവശ്യം ശക്തമാവുന്നു. ഈ ആവശ്യമുന്നയിച്ച് ഗ്രാമപഞ്ചായത്ത് അംഗം ബാബു പൊലുകുന്നിന്റെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണം നടത്തി. 6 കോടി രൂപ ചെലവഴിച്ച് നവീകരിക്കുകയും 2 ആഴ്ചയ്ക്കകം തന്നെ പൊട്ടിപ്പൊളിയുകയും ചെയ്ത കൂളിമാട് എരഞ്ഞിമാവ് റോഡ്, നവീകരണ പ്രവൃത്തി ആരംഭിച്ച കവിലട ചെറുവാട് റോഡ് എന്നിവയിൽ ഡ്രൈനേജുകളും സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കണമെന്നാവശ്യപ്പെട്ടാണ് ഒപ്പുശേഖരണം നടത്തിയത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും 9-ാം വാർഡ് മെമ്പറുമായ ബാബു പൊലുകുന്നിന്റെ നേതൃത്വത്തിലാണ് ഒപ്പുശേഖരണം നടത്തുന്നത്. കോടികൾ മുടക്കി നവീകരണം നടത്തിയിട്ടും പ്രവൃത്തിയിലെ അശാസ്ത്രീയത മൂലം കൂളിമാട് എരഞ്ഞിമാവ് റോഡിൽ നിലവിൽ യാത്ര അപകട ഭീഷണി നിറഞ്ഞതാണ്. പലയിടങ്ങളിലും റോഡ് വലിയ തോതിൽ വിണ്ടുകീറിയതിനു പുറമെ ഓവുചാൽ സംവിധാനമില്ലാത്തതിനാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ റോഡരികിലെ മണ്ണ് ഒലിച്ചുപോയി. പലയിടത്തും അപകടം പതിയിരിക്കുന്ന അവസ്ഥയാണിപ്പോൾ. ഈ അവസ്ഥ തുടർന്നാൽ റോഡിൽ നിരവധി ജീവനുകൾ ബലി കൊടുക്കേണ്ടി വരുമെന്ന് ബാബു പൊലുകുന്ന് പറഞ്ഞു. പ്രശ്നത്തിന് അടിയന്തര നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാരിൽ നിന്നും ശേഖരിച്ച ഒപ്പുകളും നിവേദനവും പൊതുമരാമത്ത് വകുപ്പിന് കൈമാറുമെന്നും ബാബു പറഞ്ഞു. നവീകരണം നടക്കുന്ന ചെറുവാടി കവിലട റോഡിനും ഡ്രൈനേജ് ഉൾപ്പെടെ ഒരുക്കിയില്ലെങ്കിൽ വലിയ അപകടങ്ങൾക്ക് കാരണമാകുമെന്ന് നാട്ടുകാരും പറയുന്നു. പന്നിക്കോട്, കവിലട എന്നിവിടങ്ങളിലാണ് ഒപ്പുശേഖരണം നടന്നത്. പന്നിക്കോട് അങ്ങാടിയിൽ നടന്ന ചടങ്ങിൽ 8-ാം വാർഡ് മെമ്പർ രതീഷ് കളക്കൊടിക്കുന്ന് അധ്യക്ഷനായി. ഒപ്പുശേഖരണം ബാബു പൊലുകുന്ന് ഉദ്ഘാടനം ചെയ്തു. മജീദ് പുതുക്കുടി, യു പി മുഹമ്മദ്, കെ പി സുബ്രഹ്മണ്യൻ, നജീബ് ചാലിക്കുളം, ബഷീർ കുന്താണിക്കാവ്, ഹരിദാസൻ പരപ്പിൽ, ബാബു പരവരി, പി അബ്ദു, ലാസിം ഷാദ്, മാണി പഴമ്പറമ്പ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.